ഇത്രയധികം കരിങ്കൊടികൾ ഉണ്ടായിട്ടും കേരളത്തിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഈ കേരളത്തിലെ ജനാധിപത്യ വ്യവസ്ഥ എന്താണ് എന്ന് നമുക്കിപ്പോൾ ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവും ഞങ്ങൾക്ക് കോടതിയിലും നീതിന്യായ വ്യവസ്ഥയിലും പൂർണ്ണമായ വിശ്വാസമുണ്ട് ഇവിടെ ജാമ്യം തരാമെന്ന് പറഞ്ഞ് ഉറപ്പ് പറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥർ ആരുടെ പ്രേരണയാലാണ് ഈ ജാമ്യം ഇവിടെ നിഷേധിക്കപ്പെട്ടത് എന്നുള്ളത് വ്യക്തമാക്കേണ്ടതുണ്ട് ഇവിടെ ജാമ്യം ഉറപ്പ് നൽകിയ ഞങ്ങളുടെ ജനപ്രതിനിധികൾ സംസാരിച്ചപ്പോൾ ജാമ്യം ഉറപ്പ് നൽകിയ പോലീസ് ഉദ്യോഗസ്ഥർ എന്തുകൊണ്ടാണ് ഈ ജാമ്യം നിഷേധിക്കാനുള്ള കാരണം എന്നവർ വിശദീകരിക്കേണ്ടതുണ്ട് അതുകൊണ്ട് കൃത്യമായ സമരത്തിൽ തന്നെയാണ് ഞങ്ങളുള്ളത് പ്രിയപ്പെട്ട ജനപ്രതിനിധികൾ ഇവിടെയുണ്ട് ഇതിനൊരു തീരുമാനമുണ്ടാകുന്നത് വരെ ഈ സ്റ്റേഷന് മുമ്പിൽ നിന്ന് ഞങ്ങൾ എഴുന്നേൽക്കുന്ന വിഷയം ഇതുക്കുന്നില്ല നീതിന്യായ വ്യവസ്ഥയിൽ ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് ഞങ്ങൾ ജുഡീഷ്യറിയുടെ തീരുമാനത്തിന് വേണ്ടി കൂടി കാത്തിരിക്കുകയാണ് തീർച്ചയായിട്ടും ഇത് പഴയങ്ങാടി ഞങ്ങൾ കാസർഗോഡ് നിന്ന് പ്രതിഷേധ സമരം ആഹ്വാനം ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ പഴയങ്ങാടിയിൽ വെച്ച് ഞങ്ങളുടെ പ്രവർത്തകരെ കരുതൽ തടങ്കിൽ അനാവശ്യമായി എടുക്ക എടുത്തപ്പോൾ മുതലാണ് കരിങ്കൊടി പ്രതിഷേധം ആരംഭിക്കുന്നത് അന്ന് മുതൽ ഞങ്ങൾ പ്രഖ്യാപിച്ചതാണ് പഴയങ്ങാടി മുതൽ ഞങ്ങൾ പ്രഖ്യാപിച്ചതാണ് ഇനി കരിങ്കൊടി കാണാതെ മുഖ്യമന്ത്രിക്ക് ഇനി ഒരു സ്ഥലത്തും ഒരു നിയോജക മണ്ഡലങ്ങളിലും നവകേരള സദസ്സുമായും മുമ്പോട്ട് പോകാൻ സാധിക്കില്ല എന്ന് അത് അങ്ങ് പഴയങ്ങാടി മുതൽ ഇന്ന് പിറവം വരെ കരിങ്കൊടി പ്രതിഷേധം കൊണ്ട് മാത്രമാണ് മുഖ്യമന്ത്രിക്ക് മുമ്പോട്ട് പോകാൻ സാധിച്ചിട്ടുള്ളത് നാളെ തൃപ്പൂണിത്തറയിലും കുന്നത്ത് നാട്ടിലുമാണ് കുന്നത്തുകാണ്ടിലാണ് അവസാനം തീർച്ചയായിട്ടും കരിങ്കൊടി കാണാതെ നവകേരള സദസ് എന്ന ഈ ദൂർത്ത് സദസ് മുഖ്യമന്ത്രിക്ക് അവസാനിപ്പിക്കാൻ സാധിക്കില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഞങ്ങൾ ശക്തമായ പ്രതിഷേധം തന്നെ തുടരാനാണ് തീരുമാനം